സംസ്ഥാനത്ത് ഇന്ന് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കമുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം നീങ്ങിയത്, കേരളം നീങ്ങിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ പട്ടണത്തിലാണ്. നമുക്ക് കാണാം, നമ്മുടെ തൊട്ടു പിന്നിലായി പോലീസ് ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. പോലീസിൻ്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അഞ്ചലിൽ മറ്റ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു സ്ഥലമായി അഞ്ചൽ ഇപ്പോൾ മാറി. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാത്രം 77 61 എന്ന ക്രമത്തിൽ രണ്ട് ദിവസം ഇവിടെ കോവിഡ് രോഗികളുടെ എണ്ണം സ്ഥിരീകരിച്ചു. അതായത് 138 പേർക്ക് ഇവിടെ രണ്ട് ദിവസത്തിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അഞ്ചലിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് തന്നെയാണ് അധികൃതരുടെ നീക്കവും ആലോചനയും. ഇപ്പോൾ അഞ്ചൽ പട്ടണത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ നല്ല തിരക്കുള്ള ഒരു അഞ്ചൽ പട്ടണം ഇന്ന് ലോക്ക്ഡൗണിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ലോക്ക്ഡൗൺ ഇന്ന് വലിയ തിരക്കുകളൊന്നുമില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഒഴിച്ചാൽ കാര്യമായ വാഹനങ്ങളൊന്നും ഇന്ന് നിരത്തിലിറങ്ങിയിട്ടില്ല. പോലീസിൻ്റെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, വിവിധ സ്ഥലങ്ങളിൽ പട്ടണത്തിലും കവലകളിലും തമ്പടിച്ചിട്ടുള്ള ഒരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അനാവശ്യമായി എത്തുന്ന വാഹനങ്ങളെല്ലാം അവർ പരിശോധനയ്ക്ക് ശേഷം നടപടി എടുക്കുന്ന ഒരു കാഴ്ചയും അല്പം മുമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും വലിയ ഒരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പരിശോധനയില്ല എങ്കിൽ പോലും അനാവശ്യമായി എത്തുന്ന വാഹനങ്ങൾക്കെതിരെ താക്കീതും നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അഞ്ചൽ പട്ടണത്തിൽ നിന്നുള്ള കാഴ്ചയാണ് പോലെ രണ്ടു ദിവസങ്ങളിലായി മാത്രം അഞ്ചലിൽ 138 പേർക്കാണ് സ്ഥിരീകരിച്ചത്. വെള്ളിച്ച 1761 ഇങ്ങനെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഒരു മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ കഴിവ് അവരുടെ പഞ്ചായത്ത് ജാഗ്രത സമിതികൾ വിളി ചേർക്കുകയുണ്ടായി. അടിയന്തരമായി വിളി ചേർക്കാനും അതുമായി ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കുളത്തൂപ്പുഴ അഞ്ചൽ പഞ്ചായത്തിൽ അവരുടെ അടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യത്തിൽ മൂന്നാം കാര്യം ബാധിക്കുന്ന അനുഭവകരമായ ഒന്ന്, ആശുപത്രിയിൽ എത്തുന്ന വളരെ കുറവാണ്. കോവിഡ് രോഗികൾ ക്രമാതീതമായി വർദ്ധിക്കുന്നെങ്കിൽ പോലും ആശുപത്രിയിലെത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതൊരു ആശ്വാസം ഒരു ക്രമം. അതുകൊണ്ട് തന്നെയാണ് വലിയ നിയന്ത്രണങ്ങൾ കിഴക്കൻ മേഖലയിൽ സംസ്ഥാന തലത്തിലിട അവലോക തീരുമാന പ്രകാരം നിയന്ത്രണങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിഴങ്ങ് നിലവിലില്ല. ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അത് വാർഡിലും പഞ്ചായത്തുകളും അവർ നൽകുന്നുണ്ട്. നിലവിൽ അഞ്ചൽ പുനലൂർ മുനിസിപ്പാലിറ്റി പരിധിയിലാണ് കൂടുതലായി രോഗികളുടെ എണ്ണം കൂടുന്നത്. തൊട്ടടുത്ത ഏരൂർ അലയമണ്ണ് കുളത്തൂപ്പിലെ രോഗികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു ക്രമാതീതമായ ഒരു വർധനവ് ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ അഞ്ചൽ പട്ടണത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് മാത്രം 138 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചലിൽ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി യോഗമടക്കം ചേർന്നിരുന്നു. അത് അഞ്ചലിനോടൊപ്പം തന്നെയാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയിലും. നമുക്ക് കാണാം, KSRTC അവശ്യ സർവീസുകൾ നടത്തുമെന്ന് മുൻപേ തന്നെ അറിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. ദീർഘദൂര സർവീസുകൾ ചിലത് പോയെങ്കിലും ചെറിയ സർവീസുകൾ, അടുത്തുള്ള സർവീസുകൾ വളരെ കുറവാണ്. അഞ്ചൽ പട്ടണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. താരതമ്യമാക്കറിയാം, സാധാരണ ഈ സമയങ്ങളിൽ നല്ല തിരക്കുള്ള അഞ്ചൽ പട്ടണം ഇന്ന് ഈ ലോക്ക്ഡൗണിനോട് സഹകരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മിനി ലോക്ക്ഡൗൺ എന്ന് തന്നെ പറയേണ്ട, അവശ്യ സർവീസുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. മറ്റുള്ള സർവീസുകൾ ഒന്നും പോലീസ് ഭാഗങ്ങൾ ഉണ്ടാകുന്നില്ല. വാഹനങ്ങളെ അനാവശ്യമായിരുന്ന വാഹനങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് പോലീസ്. അഞ്ചൽ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ആറോ ജംഗ്ഷനിൽ പരിശോധന നടത്തുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസങ്ങൾ
ദിവസങ്ങളിലായി 108 പേർക്കാണ് അഞ്ചലിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. വരും ദിവസവും കൂടാൻ തന്നെയാണ് സാധ്യത. ഇവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനം കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ഒരു ക്ലസ്റ്റർ തന്നെ രൂപപ്പെട്ടേക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നത്. എന്ത് തന്നെയായാലും അഞ്ചലിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നെങ്കിൽ പോലും നിലവിലത്തെ സ്ഥിതി ആശങ്കാജനകമല്ല. കാരണം ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആ ഒരു ആശ്വാസത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പും. എന്നാലും കിഴക്കൻ മേഖലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവശ്യമായ ജാഗ്രതാ മുന്നറിയിപ്പ് അതാത് പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് പോലീസുമായി ചേർന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനവും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അഞ്ചൽ അറോ ജംഗ്ഷനിൽ നിന്നും ക്യാമറാമാൻ അഖിലിനോടൊപ്പം സനിൽകുമാർ. കുറച്ചിന് ശേഷം ആ ഉണ്ടാവുള്ളൂ.